നമസ്കാരം. ഉദയ്പൂരിൽ തയ്യൽക്കാരനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ റിയാസ് അട്ടാരിയും മുഹമ്മദ് ഗൗസുവിനും ഭീകരവാദ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊലപാതകത്തിന് മുമ്പും ശേഷവും രണ്ട് പ്രതികളും പാകിസ്ഥാനിലെ ചിലരുമായി ബന്ധപ്പെട്ടതായി രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിനു പിന്നാലെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. കൊലയാളികളിൽ ഒരാളായ റിയാസ് അട്ടാരി തന്റെ മോട്ടോർ സൈക്കിളിന് 26/11 എന്നെഴുതിയ നമ്പർ പ്ലേറ്റ് അധിക പണം നൽകി സ്വന്തമാക്കിയിരുന്നു. അതായത് മുംബൈ ഭീകരാക്രമണ തീയതി നമ്പർ കൊലയാളികൾ സ്വന്തമാക്കിയത് 5000 രൂപ നൽകിയെന്ന് പോലീസ് കണ്ടെത്തി. കൊലയാളികളായ ഗേസ് മുഹമ്മദും റിയാസ് അട്ടാരിയും തയ്യൽക്കാരനായ കനയലാലിനെ കഴുത്തറുത്ത് ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനം തന്നെയാണിത്. കനയലാലിനെ പട്ടാപ്പകൽ കൊലപ്പെടുത്തിയ ശേഷം രണ്ട് കൊലപാതകികൾ രക്ഷപ്പെട്ടത് ഇപ്പോൾ ഉദയ്പൂരിൽ പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡിയിലെടുത്ത ഈ ബൈക്കിലാണ്. 2013 HDFC നിന്ന് ലോൺ എടുത്താണ് റിയാസ് അട്ടാരി ബൈക്ക് വാങ്ങിയതെന്ന് RTO രേഖകളിൽ വ്യക്തമാകുന്നു. വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കാലാവധി 2014 March അവസാനിച്ചു. മുംബൈ ആക്രമണത്തിന് ശേഷം റിയാസ് പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ദൃഢമാക്കിയെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. 2014 45 ദിവസത്തെ പരിശീലനത്തിനായി കറാച്ചിയിൽ പോയിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. കനയലാലിൻ്റെ കൊലപാതകം തീവ്രവാദ സംഭവമായി പരിഗണിച്ച് UAPA പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. NIOയോടൊപ്പം ഇൻ്റലിജൻസ് ബ്യൂറോയും അന്വേഷിക്കുന്നുണ്ട്. പ്രതികളായ റിയാസ് അട്ടാരിയും മുഹമ്മദ് ഗൗസുവും ഉദയ്പൂരിലെ ഒരു ഫാക്ടറിയിൽ വച്ചാണ് കൊലപാതകത്തിന് ആയുധമുണ്ടാക്കിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫാക്ടറിയിൽ വെച്ച് തന്നെയാണ് പ്രതികൾ വീഡിയോ ചിത്രീകരണം നടത്തിയതെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും ഫാക്ടറിയിൽ നിന്ന് കണ്ടെടുത്തു. അറസ്റ്റിലായ പ്രതികൾക്ക് കുറ്റകൃത്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് SK എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് ഫാക്ടറിയിൽ വച്ചാണെന്നും മൂർച്ചയുള്ള ആയുധങ്ങൾ നിർമ്മിച്ചതെന്ന് ഈ ഫാക്ടറിയിൽ വച്ചാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ബന്ധം ശ്രദ്ധയിൽപ്പെട്ടതു മുതൽ ദേശീയ അന്വേഷണ ഏജൻസികൾ ഈ സംഭവം അന്വേഷിച്ചു വരികയാണ്. കൊലപാതകം നടത്തുന്നതിന് മുൻപ് കൊലപാതകികൾ IS വീഡിയോകൾ കണ്ടിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. സംഭവത്തിന് മുമ്പും ശേഷവും വീഡിയോകളും ഇതേ ഫാക്ടറിയിൽ വെച്ച് അവർ ചിത്രീകരിച്ചു. കനയലാലിൻ്റെ കൊലപാതകം തീവ്രവാദ സംഭവമായി പരിഗണിച്ച് UAPA പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം പ്രതികൾക്ക് നിരോധിത ഭീകര സംഘടനയായ IS ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. അറസ്റ്റിലായ രണ്ട് പ്രതികളെയും ഡൽഹിയിൽ എത്തിച്ച് ചോദ്യം ചെയ്യുമെന്നും ഇവരുടെ മൊബൈൽ ഫോണും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നും NI വൃത്തങ്ങൾ അറിയിച്ചു. കൊലപാതകം നടത്താൻ പ്രതികൾ IS വീഡിയോകൾ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതായി അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ഇരുവരുടെയും പോസ്റ്റുകളും ചാറ്റുകളും ഉൾപ്പെടെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിക്കാൻ NI സംഘം സൈബർ ഫോറൻസിക് സംഘങ്ങളുടെ സഹായം തേടുന്നുണ്ട്. ദവാത്തി ഇസ്ലാമിയുമായി ഇവരുടെ ബന്ധം അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.